Yes. അപ്രതീക്ഷിതമായ വസന്തത്തിൽ വിരിഞ്ഞ പുഷ്പം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ ജോൺ 23 മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചനെ നമുക്കങ്ങനെ വിളിക്കാം, അപ്രതീക്ഷിതമായ വസന്തത്തിൽ വിരിഞ്ഞ പുഷ്പം. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ വസന്തകാലം എന്നത് സഭയുടെ സഹനത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചൻ സഹനത്തിൻ്റെ വസന്തത്തിൽ വിരിഞ്ഞ പുഷ്പം തന്നെയാണ്. ടോമച്ചൻ്റെ ഈ മോചനത്തിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമുക്കായി ഉണ്ടായി എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. പ്രിയപ്പെട്ട ടോമച്ചനെ ദൈവം തുടർന്നും ആരോഗ്യവും ആയുസ്സും നൽകി സംരക്ഷിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി. നല്ലവനായ ദൈവത്തിന് നന്ദി. സർവ്വതും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുഹിതം, അവിടുത്തെ അനുഗ്രഹം എത്താത്തിടത്ത ഒരിടത്തേക്കും അവിടുത്തെ തിരുഹൃദയം നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുകയില്ല എന്നീ ഒരു പരിപൂർണമായിട്ടുള്ള വിശ്വാസ ബോധ്യത്തോടു കൂടി കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അതിന് നാം ഇന്ന് ഒരു ഉത്തരം കാണുകയും ചെയ്തു. നല്ലവനായ ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ത്യാഗങ്ങൾക്കുമെല്ലാം വളരെ വളരെ നന്ദി. നിങ്ങളെല്ലാവരും വളരെ വേദനയോടുകൂടി ഈ 1.5 വർഷം കഴിച്ചുകൂട്ടി. നിങ്ങൾ സഹിച്ച വേദന എനിക്ക് ആശ്വാസമായി. ഏത് പേര് വിളിച്ചാലും ദൈവം അതൊരു ശക്തിയുണ്ട്. കരുണ നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതുമായിട്ടുള്ള ഒരു വ്യക്തി. ആ ദൈവത്തിൽ നമുക്ക് ശരണമർപ്പിച്ച് ജീവിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഈ ലോകത്തെ വ്യത്യസ്തമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്ക് പരിശ്രമിക്കാം. ശാന്തി സമാധാനം നമ്മുടെ ഭാരതത്തിനും കൂടുതലായിട്ടുണ്ടാവട്ടെ. നമ്മുടെ ഈ നാടിന്, കേരള നാടിനും, നമ്മുടെ ഈ ഗ്രാമത്തിന്, ഈ ഗ്രാമം എന്നിപ്പം വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ഗ്രാമം ഉണ്ടാവണമെന്നൊക്കെ ആയിരിക്കില്ല പറയുന്നത്. അപ്പോൾ ഈ നാടിനും ഈ ഇടവകയ്ക്കും എല്ലാ ഇടവകകൾക്കും ആ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദി. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ